നമസ്കാരം. ഹാർലാൻ പോപ്പോവ് എന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, യേശുവിനെ അതിയായി സ്നേഹിച്ച ഒരു മനുഷ്യൻ. 1948 ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കോളിംഗ് ബെൽ മുഴങ്ങിയപ്പോൾ തൻ്റെ ജീവിതം എങ്ങനെ വഴിമാറാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഒരു മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ ബൾഗേറിയൻ പോലീസ് അദ്ദേഹത്തെ ജയിലിലടച്ചു. അടുത്ത 13 വർഷങ്ങൾ ജയിലിൻ്റെ അഴിക്കുള്ളിൽ അദ്ദേഹം കഴിച്ചുകൂട്ടി. ആ ജയിലറയ്ക്കുള്ളിൽ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭീകരമായ പീഡന മുറകൾക്ക് നടുവിൽ ദൈവം കൂടെയുണ്ടെന്ന് വിശ്വസിച്ച് അദ്ദേഹം ജീവിച്ചു. ആ സമയത്ത് ലഭിക്കുന്ന ഓരോ നിമിഷവും സഹതടവുകാരോട് യേശുവിനെക്കുറിച്ച് സുവിശേഷിച്ചു. അനേകർ യേശുവിൽ ആ ജയിലറയ്ക്കുള്ളിൽ വച്ച് വിശ്വാസികളായി മാറി. തൻ്റെ കഷ്ടതകൾക്ക് നടുവിലും സുവിശേഷത്തിനുള്ള ഇടം അദ്ദേഹം കണ്ടെത്തി എന്നുള്ളത് യേശുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയുടെ മകുടോദാഹരണമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിച്ച് അറിയുന്നു, യോസേഫിനെ സഹോദരങ്ങൾ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റു. വ്യത്യസ്തമായൊരു സംസ്കാരത്തിലേക്കാണ് അവൻ ചെന്നു ചേർന്നത്. ആയിരക്കണക്കിന് ദേവന്മാരിൽ വിശ്വസിക്കുന്ന വ്യത്യസ്തമായ സംസ്കാരമുള്ളൊരു ജനസമൂഹം, അതിൻ്റെ നടുവിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമാർ പുത്തിഫേറിൻ്റെ ഭാര്യ അവനെ വഷളാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വ്യാജ ആരോപണം അവൻ്റെ മേൽ അവൾ ചുമത്തി. അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ സത്യത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും അവൻ ഒരിക്കലും വ്യതിചലിച്ചില്ല. അതുകൊണ്ട് ദൈവം അവനെ കൈവിട്ടില്ല. ഇ.പി. എസ്കോബാർ എന്ന ചിന്തകൻ പറയുന്നത് പോലെ, നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട്. അവനത് കാണുന്നുണ്ട്. ആ വിശ്വാസത്തിൽ നടക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലോകത്ത് വിശ്വാസികൾക്ക് പ്രതിസന്ധിയുണ്ട്. ഭക്തന്മാർക്ക് സങ്കടത്തിൻ്റെ കടൽ നീന്തി കടക്കേണ്ടി വരാം. എന്നാൽ അവരെ വഴി നടത്തുവാൻ ദൈവവിശ്വാസവും അവരെ കരുതുവാൻ സൃഷ്ടതാവായ ദൈവവുമുണ്ടെന്ന് ഉറച്ചവർ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം ഹൃദയത്തിൽ പേറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രതിസന്ധികൾക്ക് നടുവിലും സന്തോഷത്തിന് നടുവിലും ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ദൈവമുമ്പാകെ നമ്മൾ വിശ്വസ്തരായി മാറണം. ജോൺ റസ്കിൻ പറയുന്നു, ഫെയ്ത്ത്ഫുൾനെസ് നോസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ സ്മോൾ ആൻഡ് ഗ്രേറ്റ് ഡ്യൂട്ടീസ്. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വസ്തരായവർക്ക് ചെറിയ ജോലിയെന്നോ വലിയ ജോലിയെന്നോ ഇല്ല. അല്പത്തിൽ വിശ്വസ്തനായവനെ ദൈവം അധികത്തിലും വിശ്വസ്തനാക്കി മാറ്റും. ജീവിതത്തിൽ പ്രിയങ്കരമായതൊക്കെ കൈവിടുന്നത് കണ്ടിട്ടും ഇയോബ് പറയുന്ന വാചകം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്നവർക്ക് മാത്രമേ കഷ്ടതകൾക്ക് നടുവിൽ ഇത് പറയുവാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും താങ്ങുവാൻ വയ്യാത്ത പ്രതിസന്ധികൾക്ക് നടുവിൽ നമ്മൾ തളർന്നിരിക്കാറുണ്ട്. അത്തരം അനുഭവങ്ങളിൽ 5 അവസ്ഥകളുണ്ടെന്നാണ് ചിന്തകന്മാർ പറയുന്നത്. 1, തനിക്ക് വന്ന സ്ട്രഗിളിനെ ഡിനൈ ചെയ്യുന്നവർ, അതുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല, അങ്ങനെ സംഭവിച്ചോന്നു. മറ്റൊരവസ്ഥയുണ്ട്, എല്ലാത്തിനോടും വെറുപ്പ് വെച്ച് പുലർത്തും ഇത്തരം സ്ട്രഗിളിൻ്റെ നടുവിൽ. മറ്റൊരവസ്ഥ, ബാർഗെയിനിങ് ചെയ്തുകൊണ്ടേയിരിക്കും. ചിലർ തീവ്രമായ ഡിപ്രഷനിലേക്ക് പോകും. എന്നാൽ സ്വീകാര്യതയിലേക്ക് എത്തുന്ന, അതിനെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിച്ചത്? ആഴമായ ദൈവവിശ്വാസത്തിലൂടെ മാത്രമേ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇൻറ്റിമേറ്റ് വാക്ക് വിത്ത് ജീസസ്, ക്രിസ്തുവുമായുള്ള സ്നേഹത്തിലടിയുറച്ച ഒരു ജീവിതചര്യയ്ക്ക് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. കഷ്ടങ്ങളും സഹനങ്ങളും ഈ ലോകത്തിന് നടുവിലുണ്ട്. അതൊന്നും സാരങ്ങളല്ല നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച് കടന്നു പോകുമ്പോൾ. പക്ഷെ മനുഷ്യ ജീവിതത്തിൻ്റെ അനിവാര്യതയാണ് സഹനങ്ങൾ. അതിലൂടെ നമ്മൾ സ്നാനപ്പെട്ടേ മതിയാകൂ. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പ്രതിസന്ധികൾക്ക് നടുവിൽ മനസ്സിനെ ദൈവത്തിൽ ബന്ധിപ്പിക്കുവാനുള്ള കൃപ നമ്മൾ ആർജിച്ചെടുക്കണം. കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ, ഇരുട്ടറയ്ക്കുള്ളിൽ ആയപ്പോൾ പൗലോസും ശീലാസും ദൈവത്തെ പാടിക്കേർത്തിച്ചു. അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുലരി ദൈവമൊരുക്കി. യൗസേപ്പിന് കാരാഗ്രഹത്തിൽ നിന്ന് മിസ്രയീമിൻ്റെ അധിപനാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പ്രഭാതം ദൈവം സൃഷ്ടിച്ചു. ഇയ്യോബിനെ സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് വഴി നടത്തി. അവൻ കാലസമ്പൂർണനായി മരിച്ചു. ഹാൻലാൻ പോപ്പ എന്ന മനുഷ്യൻ 13 വർഷം കൊടിയ പീഡനങ്ങൾക്ക് വിധേയനായി. ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ടി വന്നു എങ്കിലും അവൻ കാരാഗ്രഹത്തിലെ മിഷനറിയായി രൂപപ്പെട്ടു. അനേകർക്കവൻ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി. ദൈവമേ, സഹനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൻ്റെ നടുവിലും ക്രിസ്തുവിനെ കാണുവാൻ, അനുഭവിച്ചറിയുവാൻ, അനേകർക്ക് യേശുവിലേക്ക് വഴിയൊരുക്കുവാൻ ഞങ്ങളുടെ ജീവിതം മൂലം മുഖാന്തരമാകണമേ. ഉൽപ്പത്തി പുസ്തകം 39:20-21 അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെയിരുന്നു. കൂടെയിരിക്കാൻ ദൈവമുള്ളപ്പോൾ സഹനത്തിൻ്റെ കടൽ നമ്മൾ നീന്തിക്കടക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.